നമസ്കാരം. കോൺഗ്രസിലെ പൊട്ടിത്തെറിയിൽ UDF ആടിയിലേക്കാണ്. DCC അധ്യക്ഷ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയാണ് പതിറ്റാണ്ടുകളായി പാലക്കാട്ടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ AV ഗോപിനാഥ് പാർട്ടി വിടുകയാണെന്ന് അറിയിച്ചത്. ഇതേ തുടർന്ന് കോൺഗ്രസിനെതിരെ പരസ്യ വിമർശനവുമായി RSP നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. UDF മുന്നണി വിട്ടേക്കുമെന്ന സൂചന നൽകിയ ഷിബു ബേബി ജോൺ കോൺഗ്രസ് നേതാക്കൾ സ്വയം കപ്പൽ മുക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ RSP UDFൽ നിൽക്കുമ്പോൾ അവരുടെ LDF പ്രവേശനം സംബന്ധിച്ച് അഭിപ്രായം പറയാനാവില്ലെന്നും CPM ആക്ടിംഗ് സെക്രട്ടറി A വിജയരാഘവൻ പറഞ്ഞു. ആദ്യം അവരുടെ നിലപാട് വ്യക്തമാകട്ടെ, അതുവരെ എല്ലാവരുടെയും സ്നേഹപൂർവ്വമായ ആകാംക്ഷ തുടരട്ടെ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗശേഷം വിജയരാഘവൻ പറഞ്ഞു. UDFനോടുള്ള വിയോജിപ്പ് RSP പരസ്യമാക്കിയ സാഹചര്യത്തിലാണ് LDF കൺവീനർ കൂടിയായ വിജയരാഘവന്റെ ഈ പ്രതികരണം. ദേശീയ തലത്തിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടാണ് RSP പ്രവർത്തിക്കുന്നത്. അവർ എടുക്കുന്ന നിലപാടനുസരിച്ച് ഇടതുമുന്നണിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും. ജോസ് കെ മാണി ഇടതുപക്ഷ നിലപാട് പരസ്യമാക്കിയ ശേഷമാണ് മുന്നണിയിൽ എടുത്തത്. എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് RSP നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിൽ RSP വിടേണ്ട സാഹചര്യമില്ലെന്നാണ് ഇക്കൂട്ടരുടെ ഇപ്പോഴത്തെ വാദം. മാത്രമല്ല UDF യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം മാറ്റിയിരിക്കുകയാണ് RSP. പക്ഷേ UDFനോടുള്ള വിയോജിപ്പ് RSP പരസ്യമാക്കിയ സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ പാർട്ടിയിൽ വിള്ളലേറ്റില്ല എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് മറ്റൊരു സത്യം. കോൺഗ്രസിലെ പരസ്യപ്പോരിലെ അതൃപ്തിക്കൊപ്പം RSPയുടെ പരാജയത്തെക്കുറിച്ച് UDF ചർച്ച ചെയ്തില്ലെന്ന പരാതിയും പാർട്ടിക്കുണ്ട്. ചവറയിൽ അടക്കമുണ്ടായ തോൽവിയിൽ RSP പഴിക്കുന്നത് കോൺഗ്രസിനെയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്ത് ഇക്കാര്യങ്ങളിലെ അതൃപ്തി അറിയിക്കും. UDF വിടണമെന്ന് ഷിബു ബേബി ജോൺ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തന്നെ നേരത്തെ പരസ്യമായി പറഞ്ഞിരുന്നു. RSP ആദ്യം ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കട്ടെ എന്നായിരുന്നു LDFലേക്ക് എത്തുമോ എന്നതിൽ LDF കൺവീനറുടെ മറുപടി. എന്തായാലും ഷിബു ബേബി ജോൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മുങ്ങുന്ന കപ്പലിൽ തുടരില്ല എന്ന്. കോൺഗ്രസ് എന്ന കപ്പൽ മുങ്ങുകയല്ല, പകരം നേതാക്കൾ തന്നെ മുക്കുകയാണ്. അങ്ങനെ മുക്കുന്ന കപ്പലിൽ നിന്ന് പോകാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുക എന്നായിരുന്നു മുന്നണി വിടുമോ എന്നതിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം. രാജ്യത്ത് കോൺഗ്രസിന്റെ ആവശ്യം മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്നവരാണ് ഞങ്ങൾ, പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കൾ അത് മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം UDF യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് RSP കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഉഭയകക്ഷി ചർച്ച ആവശ്യപ്പെട്ട് കത്ത് നൽകി 40 ദിവസമായിട്ടും പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നടപടി ഉണ്ടായിരുന്നത്. എന്നാൽ RSPയുടെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെ UDF യോഗത്തിന് മുൻപ് അവരുമായി ചർച്ച നടത്തുമെന്ന് കൺവീനർ MM ഹസൻ അറിയിച്ചിരുന്നു. തുടർന്ന് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഘടകകക്ഷികൾ ഇടപെടേണ്ടെന്ന് UDF കൺവീനർ MM ഹസൻ നിലപാടെടുക്കുകയും ചെയ്തു. DCC അധ്യക്ഷ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയാണ് പതിറ്റാണ്ടുകളായി പാലക്കാട്ടെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ AV ഗോവിന്ദനാഥ് പാർട്ടി വിടുകയാണെന്ന് അറിയിച്ചത്. പാലക്കാട് പെരിങ്ങോട്ട് കുറിശ്ശിയിലെ വീട്ടിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു ഗോവിന്ദനാഥ് രാജി പ്രഖ്യാപനം നടത്തിയിരുന്നത്. അതേസമയം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിട്ടുവീഴ്ചയില്ലാതെ പോരിനിറങ്ങിയതോടെ സംസ്ഥാന കോൺഗ്രസിൽ പ്രശ്നപരിഹാരം നീളുകയാണ്. അച്ചടക്ക നടപടികൾ ഏകപക്ഷീയമാണെന്ന് AI ഗ്രൂപ്പുകൾ പരാതിപ്പെട്ടു. അതിനിടെ KC വേണുഗോപാലിനെതിരെ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയ PS പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ശിവദാസൻ നായർക്കും KP അനിൽകുമാറിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടിയില്ലാത്തത് ഗ്രൂപ്പ് നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്.